Hi friends, welcome to CC Plus. എൻ്റെ പേര് അമൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എല്ലാ ക്ലാസ്സുകാർക്കും വളരെ ഹെൽപ്ഫുള്ളായ ഒരു വീഡിയോയാണ്, ഒരു കൺസെപ്റ്റാണ്. ഓക്കെ, കാരണം ഞാൻ പറയാം, മാത്സ് അല്ലേ നമുക്ക് എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും ടഫാണെന്നും ഒരുവിധം കുറച്ച് കുട്ടികൾക്ക് എളുപ്പമാണെന്നും പറയുന്ന ഒരു സബ്ജക്റ്റാണ് എന്ത് മാത്സ് എന്ന് പറയുന്നത്, കണക്ക് എന്ന് പറയുന്ന വിഷയം അല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മാത്സ് എങ്ങനെ വളരെ എളുപ്പത്തിൽ പഠിക്കാം, അല്ലെങ്കിൽ മാത്സ് പഠിക്കാനുള്ള എളുപ്പ വഴികൾ എന്തൊക്കെ, അതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത്. സോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുക. എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകണം. മാത്സ് ബുദ്ധിമുട്ടാണ്, ടഫാണെന്ന് പറയുന്ന എല്ലാ കൂട്ടുകാർക്കും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ കൺസെപ്റ്റ്, കണക്ക് എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർമാരും പിന്നെന്താ നിങ്ങളുടെ പേരൻസ് എല്ലാവരും പറഞ്ഞു തന്നിട്ടുണ്ടാകും അല്ലേ, കണക്ക് ഇങ്ങനെ പഠിച്ചാൽ മതി, ഇതുപോലെ പഠിക്കും, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്ന ഒരു 5 ടിപ്സ്, ഓക്കെ 5 ട്രിക്സ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. മാത്സ് പഠിക്കാനുള്ള കുറച്ച് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായി നിങ്ങൾക്ക് മാത്സിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് നോക്കിയാലോ. ഓക്കെ, 5 ടോപ്പ് ടിപ്സ് ഏതൊക്കെയാണ്. ടിപ്പ് നമ്പർ 1, ലവ് മാത്സ്. എന്താണ്, കണക്കിനെ ഇഷ്ടപ്പെടുക. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫസ്റ്റ് പോയിൻ്റാണ്, കണക്കിനെ ഇഷ്ടപ്പെടുക. നിങ്ങൾക്ക് ഞാനൊരു കാര്യം ഞാൻ പറയാം, നിങ്ങളെല്ലാവരും തന്നെ ഒരു ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണി എന്തെങ്കിലും ഒരു വർക്ക് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴും ഇഷ്ടമില്ലാതെ ചെയ്യുമ്പോഴും അത് രണ്ട് ടൈപ്പ് അല്ലേ. ഇഷ്ടമില്ലാതെ നിങ്ങൾക്കൊരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് അതിന് നിങ്ങൾ പ്രാഗിക്കൊണ്ട് അല്ലെങ്കിൽ ഇതിനൊക്കെ വയ്യ ഭയങ്കര അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതിന് എത്രയോ ബെറ്ററാണ് ഒരു വർക്ക് കിട്ടിയാൽ അതിനെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത്. അത് തന്നെയാണ് മാത്സിലും. നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇഷ്ടപ്പെട്ട് പഠിക്കുക. ഇത് കുറേ ഉണ്ടല്ലോ, ഇത് തീരില്ലല്ലോ, അതുപോലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് മനസ്സിൽ കൊടുത്തുകൊണ്ട് പഠിക്കാതിരിക്കുക. ഓക്കെ, ഇഷ്ടപ്പെടുക. എത്ര ടഫാണ്, എത്ര ബുദ്ധിമുട്ടാണെങ്കിൽ പോലും മാത്സിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഇഷ്ടപ്പെടുക. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പാണ്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം ടിപ്പ് നമ്പർ 2, റൈറ്റ് ദ ഇക്വേഷൻസ് ഓഫ് ഈച്ച് ലെസൺ ഓൺ ദി പീസ് ഓഫ് പേപ്പർ ആൻഡ് പേസ്റ്റ് ഇറ്റ് ഓൺ എ വാൾ. എന്താ, എല്ലാ പാഠത്തിലെയും ഇക്വേഷൻസ് ഒരു പേപ്പറിൽ എഴുതി ചുമരിൽ ഒട്ടിക്കുക. പറയുമ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു പോകാം അല്ലേ. ചിലപ്പോൾ ചില പാരൻസും ടീച്ചേഴ്സൊക്കെ നിങ്ങളോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടാകും, പക്ഷേ ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ബസ്സിലോ സൈക്കിളിലോ ബൈക്കിലോ എങ്ങനെയെങ്കിലും റോട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ സൈഡിലുള്ള ഒരുപാട് നോട്ടീസുകൾ, പോസ്റ്ററുകൾ, ഫ്ലെക്സുകൾ ഇതെല്ലാം കാണാറില്ലേ. നിങ്ങൾ കണ്ടിന്യൂസ് ഒരു വഴിക്ക് പോവുകയാണെങ്കിൽ ആ വഴിയിൽ എവിടെയെല്ലാം ഏതൊക്കെ പോസ്റ്റേഴ്സ് ഉണ്ട്, ഫ്ലെക്സ് ഉണ്ട്, ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കില്ലേ. എങ്ങനെ ഓർത്ത് വെക്കും, ആ ഇവിടെ നിങ്ങൾ അവിടെ ഒരു ജ്വല്ലറിയുടെ ഒരു പരസ്യമുണ്ട് അല്ലേ. നിങ്ങൾക്ക് മറ്റൊരാൾക്ക് വഴി പറഞ്ഞു കൊടുക്കുവാനാണെങ്കിൽ അങ്ങനെ ഒരു ഹിന്ദി നിങ്ങൾ പറഞ്ഞു കൊടുക്കും അല്ലേ. അവിടെ ഒരു ജ്വല്ലറിയുടെ പരസ്യമുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു സ്ഥാപനത്തിൻ്റെ പോസ്റ്റർ ഉണ്ട് അല്ലേ. അതെന്താണ് അവിടെ, അവിടെ എന്താണ് അവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. യെസ്, നിങ്ങൾ ഡെയിലി അത് കണ്ട് എന്താ നിങ്ങൾ പോലും അറിയാതെ അത് നിങ്ങളുടെ മെമ്മറിയിൽ സേവ് ആകും. ആ ഒരു സെയിം വേ തന്നെയാണ് ഇവിടെയും വർക്കൗട്ട് ചെയ്യേണ്ടത്. എന്താ, നിങ്ങൾ പഠിക്കുന്ന നിങ്ങൾ ഏത് ക്ലാസ്സിലാണ്, സപ്പോസ് 10-ാം ക്ലാസ്സിലാണെങ്കിൽ 10-ാം ക്ലാസ്സിലെ മാത്സിലെ എല്ലാ ചാപ്റ്ററുകളിലെയും എല്ലാ ഇക്വേഷൻസും ഒരു പേപ്പറിലോ ചാർട്ട് പേപ്പറിലോ എവിടെയെങ്കിലും എഴുതി, കറക്റ്റായിട്ട് എഴുതി നിങ്ങളുടെ സ്റ്റഡി റൂമിൽ നിങ്ങൾ കിടക്കുന്ന മുറിയിലോ എവിടെയെങ്കിലും എന്ത് ചെയ്യുക, ഒട്ടിച്ചു വയ്ക്കുക. കൃത്യം, അതായത് ഒട്ടിച്ചു വെച്ച ശേഷം നിങ്ങൾ അത് കൃത്യമായിട്ട് പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, കറക്റ്റായിട്ട് പഠിക്കുക അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഡെയിലി അത് വായിച്ച് വായിച്ച് പോകുക. ആ വഴി പോകുമ്പോഴോ അല്ലെങ്കിൽ അതിന് മുമ്പിലൂടെ നിങ്ങൾ കാണുമ്പോഴോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി വായിക്കുക, അതിങ്ങനെയാണ് അതിങ്ങനെയാണ് വായിച്ച് വായിച്ച് പോവുക. അങ്ങനെ വായിച്ച് വായിച്ച് പോവുകയാണെങ്കിൽ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ ആ ഇക്വേഷൻസ് മുഴുവനും നിങ്ങൾ പോലും അറിയാതെ എന്ത് ചെയ്യും, നിങ്ങളുടെ മനസ്സിലേക്ക് ബൈഹാർട്ട് ചെയ്യും. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്റ്റെപ്പാണ് ഈ കാര്യം. നിങ്ങൾ പറയുമ്പോൾ ഈസിയാണെന്ന് വിചാരിക്കുമെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ, ഉറപ്പായും ഒരുപാട് കുട്ടികളുടെ മാത്സ് എന്ന് പറയുന്ന വിഷയത്തിൽ ആ ഒരു ബുദ്ധിമുട്ട് മാറ്റിയെടുത്ത ഒരു മെത്തേഡാണിത്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം ടിപ്പ് നമ്പർ 3, സ്റ്റഡി മാത്സ് ഫസ്റ്റ്. മാത്സ് ആദ്യം പഠിക്കുക. ഇത് പറയാൻ മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. നിങ്ങൾക്ക് ഒരു പരീക്ഷയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു ദിവസം നിങ്ങൾ ക്ലാസ് വിട്ട് കഴിഞ്ഞ് വീട്ടിൽ വന്നു, നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആദ്യം പഠിക്കാനിരിക്കും, ഏത് സബ്ജക്റ്റ് പഠിക്കാനിരിക്കും. മിക്ക കുട്ടികൾ എന്തായിരിക്കും, ലാംഗ്വേജ് അല്ലെങ്കിൽ മലയാളം, ഇംഗ്ലീഷ്, പിന്നെ സോഷ്യൽ സയൻസ്, അതുപോലുള്ള വിഷയങ്ങൾ ആദ്യം പഠിക്കും, അവസാനം മാത്സ് പഠിക്കാനിരിക്കും. കാരണം എന്താ, മാത്സ് വർക്ക്ഔട്ട്സ് ആണ്, ചെയ്ത് നോക്കണം, കുറച്ച് സമയം പിടിക്കും, കുറച്ച്
എന്താ പറയുക സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ചുകൊണ്ട് മാത്സ് വിഷയം നിങ്ങൾ അവസാനത്തേക്ക് പഠിക്കാൻ വെക്കും. അപ്പോൾ എന്താ പറ്റുക, ആദ്യത്തെ സബ്ജക്റ്റുകളൊക്കെ പഠിച്ച് കഴിഞ്ഞ അവസാനം നിങ്ങൾ ക്ഷീണിച്ച് ടയേർഡ് ആകുമ്പോഴേക്കും മാത്സ് നിങ്ങൾ എന്ത് ചെയ്യും, മാറ്റിവെച്ച് പിന്നീട് പിറ്റേ ദിവസം രാവിലെ തന്നെ സ്കൂളിൽ പോയി കൂട്ടുകാരുടെ എന്ത് ചെയ്യും, കൂട്ടുകാരുടെ ഹോംവർക്കുകളെല്ലാം എന്ത് ചെയ്യും, കോപ്പി പേസ്റ്റ് ചെയ്യും, കോപ്പി ചെയ്ത് കൃത്യമായിട്ട് എഴുതി വെക്കും. അങ്ങനെയാണോ, മിക്കവരും അങ്ങനെ തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുക, കൂടുതൽ സമയം എടുക്കുന്നത് മാത്സ് പഠിക്കാനാണ് എനിക്കറിയാം. സോ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് പ്രാധാന്യം നൽകി ആദ്യം തന്നെ ഈ സബ്ജക്റ്റ് പഠിക്കുക. ഓക്കെ, വേറെ ഏത് സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിലും ആദ്യം മാത്സ് പഠിക്കാനിരിക്കുക. അതിനുശേഷം അത് കൃത്യമായി പഠിച്ചൊന്ന് ഒതുക്കിയ ശേഷം ബാക്കി സബ്ജക്റ്റ് പഠിക്കുക. ഓക്കെ, ടിപ്പ് നമ്പർ 3 വളരെ ഇമ്പോർട്ടൻ്റ് ടിപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 4 എന്താണ്, ലേൺ ദ ഷോർട്ട് ട്രിക്സ് ഇൻ മാത്സ്, കണക്കിലെ ക്രിയകളിലെ എളുപ്പ വഴികൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അതായത് കണക്കിൽ ആഡ് ചെയ്യാനായിരിക്കും, സബ്സ്ട്രാക്ട് ചെയ്യാനായിരിക്കും, ഡിവൈഡ് ചെയ്യാനായിരിക്കും, മൾട്ടിപ്ലിക്കേഷൻ എന്ന പ്രോസസ് ആയിരിക്കും, എല്ലാം നിങ്ങൾ ഒരു കുറേ ഷോർട്ട് കട്ട്സ് ഉണ്ട്. ഓക്കെ, ഒരുപാട് ഷോർട്ട് കട്ട്സ് ഉണ്ട്. എങ്ങനെ നമുക്ക് ഏറ്റവും വലിയ സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം, ഒരുപാട് ഷോർട്ട് കട്ട്സ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ എല്ലാത്തിൻ്റെ വീഡിയോസ് നമ്മൾ ഉടനെ തന്നെ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഷോർട്ട് കട്ട്സ് ഒക്കെ പഠിച്ച് വെക്കുക. ഇക്വേഷൻസ് ഒക്കെ ബൈ ഹാർട്ട് ചെയ്യുന്നതിന് പകരം ഇക്വേഷൻസിലെ ചില ചില ട്രിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് പഠിച്ചു വെക്കുക. സപ്പോസ് ഫിസിക്സിൽ നിങ്ങൾ എന്താ പറയുക, 7 നിറങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഓർത്ത് പഠിച്ചു വെക്കുന്നത്, വിബ്ജിയർ എന്ന് പറയുന്ന ഒരു കോഡ് ഉപയോഗിച്ചുകൊണ്ട് 7 നിറങ്ങൾ പഠിച്ചു വെക്കുന്നില്ലേ, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, മാത്സിലും അങ്ങനെ കോഡ്സും നിങ്ങൾ തന്നെ ഉണ്ടാക്കുക, ക്രിയേറ്റ് ചെയ്യുക, ഇക്വേഷൻസ് ബൈ ഹാർട്ട് പഠിക്കുക. ബൈ ഹാർട്ട് മീൻസ് അതുപോലെയുള്ള കോഡ്സ് ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുക, എളുപ്പ വഴികൾ കണ്ടുവയ്ക്കുക, അതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് നോക്കാം ടിപ്പ് നമ്പർ 5 എന്താണ്, എന്തായിരിക്കും ടിപ്പ് നമ്പർ 5 എന്തായിരിക്കും, വീഡിയോ കാണുന്ന കുറച്ചെങ്കിലും ആളുകൾ മനസ്സിലെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ഏതായിരിക്കുമെന്ന്. ഓക്കെ, നിങ്ങളുടെ ഊഹം ശരിയായിരുന്നു. യെസ്, പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. എന്താണ്, പരിശീലനം പരിശീലനം പരിശീലനം. ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, മാത്സ് മാത്രമല്ല, എന്തും ആയിക്കോട്ടെ, എന്ത് ജോലി ആയിക്കോട്ടെ, മറ്റെന്ത് നമ്മുടെ ലൈഫിൽ നടക്കുന്ന എന്ത് കാര്യമായിക്കോട്ടെ, അത് ഒരു പ്രാക്ടീസ് എന്ന പ്രോസസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ സക്സസ് ആയി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ, മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ മാത്സും അതുപോലെ തന്നെ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഈ ലോകത്തിലൊരു കുട്ടി പോലും മാത്സ് വെറുതെ വായിച്ച് നോക്കി, വെറുതെ വായിച്ച് പോയി പരീക്ഷ എഴുതി പാസ്സാവരായിരിക്കില്ല. കാരണം എന്താ, അത്രയും മാത്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് എഴുതി തന്നെ നിങ്ങളുടെ മനസ്സിൽ പതിയണം. അതിന് വേറെ ഒരു ഷോർട്ട് വഴികളും ഷോർട്ട് മെത്തേഡ്സും ഇല്ല. ഓക്കെ, അപ്പോൾ ടിപ്പ് നമ്പർ 5, ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടിപ്പ് എന്ന് പറയുന്നത് എന്താണ്, പ്രാക്ടീസാണ്. സ്കൂളിലെ ഹോംവർക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസുകളായിരിക്കാം, എല്ലാം തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരുമായി പങ്കുവയ്ക്കുക, അവരുമായി ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ്, ഈ ഒരു 5 ടിപ്സാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. മറ്റൊരു കാര്യം കൂടി, ഈ ടിപ്സുകളെല്ലാം നിങ്ങൾ ഫോളോ ചെയ്ത് പഠിക്കണം. നിങ്ങളുടെ പഠനത്തിന് മാത്സ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റുകൾക്കും കൃത്യമായ പരിശീലനം, ഒരു പ്രാക്ടീസ് നമ്മളുടെ CC+ എന്ന ട്യൂഷൻ ആപ്പ് വഴി ലഭ്യമാണ്. ഏതൊക്കെ ക്ലാസ്സുകളാണ്, 5 മുതൽ 10 വരെ. സോ നിങ്ങളെല്ലാവരും തന്നെ ഈ ഇൻഫോർമേഷൻ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഞാൻ ഈ പറയുന്ന ടിപ്സുകളെല്ലാം ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണ് ഓരോ സബ്ജക്റ്റുകളും നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. എങ്ങനെ, അതായത് ഇപ്പോൾ സോഷ്യൽ സയൻസ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ സോഷ്യലി ട്രിക്സ് മനസ്സിലാക്കി പഠിക്കാം, ഓർത്ത് വയ്ക്കാം, അതുപോലെയുള്ള എളുപ്പ വഴികളിലൂടെയാണ് നമ്മുടെ ആപ്ലിക്കേഷനിൽ ക്ലാസ്സുകൾ ഉള്ളത്. ഓക്കെ, ഇതിനോടകം തന്നെ ഒരുപാട് കുട്ടികൾ നമ്മുടെ ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്ത് വിജയകരമായി പരിശീലനം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ചെയ്യേണ്ടത് ഇത്ര മാത്രം, നമ്മുടെ ക്ലാസ്സുകൾ പർച്ചേസ് ചെയ്യുവാൻ നമ്മുടെ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ എന്ത് സംശയങ്ങൾക്കും താഴെ തന്നിരിക്കുന്ന നമ്പറിലും കോൺടാക്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.